ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയായ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരിമാരെ പ്രത്യേകിച്ച് ഈ ഹദീസ് കേൾക്കുക അല്ലാഹുവിൻ്റെ റസൂൽ പറയാ ഏറ്റവും വലിയ സമ്പന്നനാരാ ആ സമ്പന്നൻ ഒരു മാസം 980 കോടി രൂപ വരുമാനമുള്ള റിലയൻസ് സാമ്രാജ്യത്തിൻ്റെ അധിപതി മുകേഷ് അംബാനിയോ അതല്ലെങ്കിൽ നിനക്ക് ഡിസംബർ വരെ ആവോളം ആസ്വദിക്കാൻ എന്റെ ഓഫർ തന്ന അനിൽ അംബാനിയോ അല്ല ലോകം കണ്ട ഏറ്റവും വലിയ സമ്പന്നനാരെന്നറിയോ അല്ലാഹുവിൻ്റെ റസൂൽ പറയാ മനസുബഹ ആരെങ്കിലും രാവിലെ സുബഹി നമസ്കാരത്തിന് വേണ്ടി സുബഹിയുടെ ബാങ്ക് കേട്ട് അവൻ രാവിലെ അവന്റെ വീട്ടിന്റെ കിടപ്പറയിൽ എഴുന്നേൽക്കുമ്പോ രാവിലെ എഴുന്നേൽക്കുമ്പോ അവന്റെ കുടുംബത്തിന് വലിയ സമാധാനമാണ് സന്തോഷമാണ് രാവിലെ ഉറക്കത്തിൽ നിൽക്കുമ്പോ അവന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖം കാണുമ്പോ അവന്റെ വീടിന്റെ ഉള്ളിൽ എപ്പോഴും സമാധാനവും സന്തോഷവുമാണ് അവന്റെ കുടുംബത്തിന് സമാധാനമുണ്ട് രണ്ട് അവൻ എഴുന്നേൽക്കുമ്പോ രാവിലെ അവന്റെ ശരീരത്തിന് ആരോഗ്യവുമുണ്ട് തന്റെ ഭാര്യക്കും മക്കൾക്കും അന്നത്തെ ഭക്ഷണം കൊടുക്കാൻ മണ്ണിൽ പോയി മൺവെട്ടുകൊണ്ട് പോരാടിയിട്ടാണെങ്കിലും തന്റെ മക്കൾക്ക് ഭക്ഷണം കൊടുക്കാൻ അവന്റെ ശരീരത്തിന് അല്ലാഹു ആരോഗ്യവും നൽകിയിട്ടുണ്ട് മൂന്ന് അന്നത്തെ ദിവസത്തേക്ക് അവന്റെ ഭാര്യ മക്കൾക്ക് കൊടുക്കാനുള്ള ഹലാലായ ഭക്ഷണം അവന്റെ കയ്യിലുണ്ട് എങ്കിൽ അവനാണ് ആ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ സമ്പന്നനാകണമെന്ന് ദുആ ചെയ്യുന്ന സമ്പന്നനാകണമെന്ന് ആഗ്രഹിക്കുന്നവരോട് യഥാർത്ഥത്തിൽ ഈ മൂന്ന് കാര്യങ്ങൾ ആർക്ക് തന്നോമൻ ലോകത്തിന്റെ സമ്പന്നനാ രാവിലെ സുബഹി നിസ്കാരത്തിന് വേണ്ടി ഞാൻ പള്ളിയിലേക്ക് എഴുന്നേൽക്കുമ്പോ എന്റെ ഭാര്യയുടെയും മക്കളുടെയും മുഖം കണ്ടാൽ എന്റെ ഹൃദയത്തിൽ സന്തോഷമാ എന്നെ കണ്ടാൽ എന്റെ ഭാര്യയുടെ ഹൃദയത്തിൽ സന്തോഷമാ തൂക്കുപാല ജുമാ മസ്ജിദിലെ സുബഹി നമസ്കാരം കഴിഞ്ഞ് ഞാൻ ജമാഅത്തായിട്ട് ഇമാമിന്റെ പുറകിൽ നിന്ന് നിസ്കരിച്ചിട്ട് തിരിച്ചെന്റെ വീടിന്റെ ഉമ്മറപ്പടിയിൽ വന്നപ്പോ ഞാൻ കേൾക്കുന്ന ശബ്ദമേതെന്നറിയോ എന്റെ വീടിന്റെ ഉള്ളിൽ നിന്ന് നിസ്കാരപ്പായിരുന്ന് എന്റെ ഭാര്യയും എന്റെ പെൺമക്കളും ദുആ ചെയ്യുകയാണ് സുബഹി നിസ്കരിച്ചിട്ട് അല്ലാഹുവേ اللهم إنا نسألك خير الصباح وخير المساء وخير القضاء وخير القدر وخير الليل وخير النهار وخير ما جرى به الكلم اللهم إن تدب ستن ينغلق ني بدشتك خيراك نيا الله ني ننغلق نلغيرك خيراك نيا الله يند برتاب جولك ويند يرنغي پوغ يان ونعوذ بك من شر الصباح وشر എന്റെ ഭർത്താവിനെ സർവവിധ ആപത്തിൽ നിന്ന് നീ കാക്കണയല്ല ഞാൻ സുബഹി നിസ്കാരം കഴിഞ്ഞ് എന്റെ വീട്ടിൽ ദുആ ചെയ്യുന്ന ഭാര്യയും പെൺമക്കളുമാണ് റബ്ബ് എനിക്ക് തന്നതെങ്കിൽ എന്റെ വീട്ടിൽ എനിക്ക് സന്തോഷമാ രണ്ട് വാഫിയത്ത് നബീ ജസദിഹി അവന്റെ ശരീരത്തിന് പരിപൂർണ ആരോഗ്യമുണ്ട് ആരോഗ്യം അല്ലാഹു എനിക്ക് തന്ന അനുഗ്രഹമാ രാവിലെ 10 കിലോ കുരുമുളക് പറിച്ചിട്ടാണെങ്കിലും തൂക്കുപാല തങ്ങാടിയിൽ പോയി മരച്ചീനി കച്ചവടം നടത്തിയിട്ടാണെങ്കിലും വൈകുന്നേരം എന്റെ മക്കൾക്ക് പ്യുവർ ഹലാലായ ഭക്ഷണം കൊടുക്കാനുള്ള ആരോഗ്യം എനിക്ക് എന്റെ റബ്ബ് എനിക്ക് തന്നിട്ടുണ്ട് വൈന്ദഹൂ കൂത്തു യൗമിഹി അന്നത്തെ ദിവസത്തെ ഹലാലായ ഭക്ഷണവും എന്റെ വീട്ടിലുണ്ടെങ്കിൽ അവനാണ് ഏറ്റവും വലിയ സമ്പന്നനെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹു തന്ന അനുഗ്രഹമല്ലേ അല്ലാഹു തന്ന ആരോഗ്യമല്ലേ ഇതൊക്കെ വെച്ച് നോക്കുമ്പോ പിന്നെ നമ്മൾ എന്തിനാ ബേജാറാവുന്നത് പടച്ചറപ്പെനിക്കൊന്നും തന്നിട്ടില്ല അവനെനിക്ക് പരീക്ഷണങ്ങളാതെ തന്നത് വേണ്ട മോനെ അപരാധിപ്പെടണ്ട അല്ലാഹു തന്ന അനുഗ്രഹത്തെ സ്മരിക്കുക അതോടൊപ്പം തന്നെ പടച്ചറപ്പ് നമ്മുടെ ജീവിതത്തിൽ ദുഃഖം തന്നാൽ ആ ദുഃഖത്തിന്റെ പേരിൽ നമ്മൾ സന്തോഷിക്കുക കാരണമെന്താ ഞാൻ ഈ വിഷയത്തിന്റെ മർമ്മപ്രധാനമായ ഭാഗം പറയുകയാ
നമ്മളൊക്കെ പടച്ചറപ്പിനോട് പോട് ദുആ ചെയ്യുന്നതെന്ത് അല്ലാഹുവേ എനിക്ക് സ്വർഗം നൽകണേ അല്ലാ അല്ലാഹുമ്മ ഇന്നാ നസ്അലുക റിളാക വൽ ജന്ന പടച്ചവനെ നിന്നോട് ഞങ്ങൾ സ്വർഗത്തെ ചോദിക്കുകയാ നാളെ മരിച്ചിട്ട് മണ്ണിന്റെ അടിയിൽ നിന്ന് എഴുന്നേറ്റിട്ട് പരലോകത്ത് വിചാരണ കടന്ന് തിരിച്ചു പോകുമ്പോ അല്ലാന്റെ സ്വർഗം വേണമെന്ന് ആഗ്രഹിക്കാത്തവരാരാ അങ്ങനെ നിങ്ങൾ ആരെങ്കിലും അല്ലാന്റെ സ്വർഗം ആഗ്രഹിക്കുന്നെങ്കിൽ അല്ലാഹുവിന്റെ ഖുർആൻ ഒരു ആയത്ത് പറയുന്നുണ്ട് നാളെ ഹിസാബ് കടഞ്ഞ് സിറാത്ത് കടഞ്ഞിട്ട് പടച്ചറപ്പിന്റെ സ്വർഗത്തിന്റെ മുമ്പിലെത്തുമ്പോ ആ സ്വർഗത്തിന്റെ വാതിൽ താനേ തുറന്നിട്ട് സ്വർഗത്തിൽ അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്ന അനുഗ്രഹങ്ങൾ കാണുമ്പോ ഒരു സത്യവിശ്വാസി പറയുന്നൊരു വാക്ക് ഖുർആനിൽ സൂറത്തിൽ ഫാത്തിർ അല്ലാഹു രേഖപ്പെടുത്തുന്നുണ്ട് ഏതാണ് ആ വാക്കെന്നറിയുമോ വഖാലുൽ ഹംദുലില്ലാഹില്ലദി അദ്ഹബ അന്നൽ ഹസൻ ഇന്ന റബ്ബനാ ലഗഫൂറുൻ ശകൂർ സ്വർഗത്തിന്റെ വാതിൽ തുറക്കുമ്പോ അവര് പറയും അൽഹംദുലില്ലാഹ് അൽഹംദുലില്ലാഹ് സർവസ്തുതിയും നിനക്കാണ് റബ്ബേ അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഞങ്ങളുടെ എല്ലാ ദുഃഖങ്ങളും ഇതോടെ മാറിയല്ലോ അല്ലാഹ് അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ ഇതേവരെ ഞങ്ങൾക്ക് ദുഃഖങ്ങളായിരുന്നു ഈ സ്വർഗത്തിന്റെ വാതിൽ തുറന്നതോട് ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ മാറിയല്ലോ അല്ലാഹ് ഈ ആയത്തിന്റെ താടെ മുഫസ്സിരീങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ദുനിയാവിൽ ആർക്കെങ്കിലും മനസ്സിന് ദുഃഖമുണ്ടെങ്കിലേ അവൻ ഈ വാക്ക് പറയാൻ കഴിയൂ ദുനിയാവിന് ദുഃഖമുണ്ടെങ്കിലല്ലേ സ്വർഗത്തിന്റെ മുമ്പ് സർവ ദുഃഖവും മാറിയല്ലോ അല്ലാന്ന് പറയാൻ കഴിയൂ അതുകൊണ്ട് ദുനിയാവിന് ദുഃഖവും പരീക്ഷണങ്ങളും അനുഭവിച്ചവനെ അല്ലാന്റെ സ്വർഗത്തിന്റെ വാതിൽ തുറക്കാൻ കഴിയൂ എന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ അല്ലാഹു നമുക്ക് ബോധം തരട്ടെ സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് പറയാം അൽഹംദുലില്ലാഹ് സർവസ്തുതി നിനക്കാണ് റബ്ബേ അല്ലദീ അദ്ഹബ അന്നൽ ഹസൻ എന്റെ എല്ലാ ദുഃഖങ്ങളും ഇതോടെ തീർന്നല്ലോ അല്ലാഹുവേ ഇനി സ്വർഗമാണ് ഫലാ ലഘുവൻ വലാ തഅസീമ ഫീഹ അവിടെ ഇനി ദുഃഖങ്ങളില്ല സ്വർഗത്തിന്റെ വാതിൽ തുറന്നിട്ട് എന്റെ എല്ലാ ദുഃഖവും തീർന്നല്ലോ അല്ലാഹുവേ എന്ന് പറയണമെങ്കിൽ അവൻ ജീവിതത്തിൽ ദുഃഖം എന്താ നിങ്ങൾ അന്തം വിട്ടിരിക്കണം അവൻ ജീവിതത്തിൽ ദുഃഖം അനുഭവിച്ചിരിക്കണം അപ്പൊ ജീവിതത്തിൽ അല്ലാഹു ദുഃഖം തരുന്നത് ഖൈറാണോ ഷർറാണോ ദുനിയാവാണ് യഥാർത്ഥ ജീവിതം എന്ന് കരുതുന്നവന് ഷർറൻ ഇതല്ല ഈ ദുനിയാവ് താൽക്കാലികമാണ് ആഖിറമാണ് വലുത് എന്ന് കരുതുന്നവന് അത് ഖൈറൻ കാരണം അതുകൊണ്ട് മഹാന്മാര് പറയുന്നുണ്ട് ജീവിതത്തിൽ ഒരു ദുഃഖവും അനുഭവിക്കാൻ അനുഭവിക്കാത്തവൻ സ്വർഗത്തിൽ പോകാൻ വലിയ പാടാണ് ഞാനൊരു ആന്റി ക്ലോക്ക് വൈസിലേക്ക് വിഷയത്തെ കൊണ്ടുവരണം ആദ്യം ഞാൻ പരീക്ഷണം പറയല്ല ആദ്യം ഞാനൊരു പ്രതീക്ഷ നൽകാം ഇതൊക്കെ ഖുർആനാണ് ഇത് അഹമ്മദ് കബീർ വെളിയെന്ന് പറഞ്ഞു ഇത് ഖുർആൻ സൂറത്തുൽ ഫാത്തിർ അപ്പോ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു പ്രയാസവും ദുഃഖവും ഒക്കെ ഉണ്ടായാൽ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ദൂരം കുറച്ചു തരുന്നു എന്ന് ഒരു സത്യവിശ്വാസി സമാധാനിച്ചിരിക്കുന്നു അള്ളാഹു നമ്മുടെ സ്വർഗത്തിലേക്കുള്ള ദൂരം കുറച്ചു തരട്ടെ നമ്മളെ അമലുകൾ കൊണ്ടൊക്കെ സ്വർഗത്തിലേക്ക് എത്താൻ വലിയ പാടാണ് നമ്മുടെ അമലുകൾ വളരെ കുറവാണ് പക്ഷേ അമലുകൾ കുറവായ ഒരു മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്കുള്ള ദരജകൾ ഉയർത്തുന്നത് അവന്റെ ജീവിതത്തിൽ അള്ളാഹു നൽകുന്ന ചില തർബിയത്തിലൂടെ അവനെ അള്ളാഹു ഇങ്ങനെ ചുട്ടു പഴുത്തെടുപ്പിക്കും അള്ളാഹു നമ്മളെ പരീക്ഷണങ്ങളിൽ നിന്ന് കാക്കട്ടെ നിലപ്പോ നമുക്ക് ദുആ ചെയ്യാൻ പറ്റൂല പടച്ചോനെ നീ എനിക്ക് ഇനിയും പരീക്ഷണം താ അള്ളാഹു എന്ന് അതുകൊണ്ടല്ലേ ക്യാൻസർ പിടിച്ചു മാരക രോഗം പിടിച്ചു മരിച്ചുപോയ ആളുകൾ സ്വർഗത്തിൽ അവന്റെ പ്രതിഫലം കാണുമ്പോ രോഗമില്ലാത്ത ആളുകൾ അള്ളാഹുവിനോട് ചോദിക്കും അള്ളാഹു നീ എന്തുകൊണ്ട് ഞങ്ങൾക്ക് രോഗം തന്നില്ല അള്ളാഹുവേ എന്ന് ചോദിക്കുമെന്ന് നബിയുന റസൂലുള്ളാഹി ഇപ്പൊ നമ്മുടെയൊക്കെ മനസ്സില് വലിയൊരു ചിന്ത റിയാസിനോട് നമുക്കൊരു സഹതാപമാണ് പക്ഷേ യഥാർത്ഥത്തിൽ സഹതപിക്കേണ്ടത് ആരോടാണ് നമ്മളോടാണ് എടാ പച്ചപ്പൊട്ട ആ മനുഷ്യനെ അള്ളാഹു സ്വർഗത്തിലേക്ക് അടുപ്പിക്കാൻ അവന്റെ പാപങ്ങൾ പൊറുക്കാൻ അപ്പൊ ഞാൻ എന്നോട് പറയണം എടാ പൊട്ട നീ അവനെ സഹതപിക്കാതെ നിന്റെ കാര്യത്തിൽ സഹതപിക്ക് നിന്റെ അമലുകൾ കൊണ്ട് നീ സ്വർഗത്തിലേക്ക് എത്താൻ ഇഷ നിസ്കരിച്ചു എന്നേ പറയാൻ പറ്റൂ ഇഷ കബൂലായോ എന്ന് പറയാൻ പറ്റൂ പറ്റൂ സാരിയാജി ഇഷ നിസ്കരിച്ചു നിസ്കരിച്ചു ബാക്കി ഇഷ നിസ്കരിച്ചു 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 എന്നേ ഉള്ളൂ കബൂലിയത്ത് അള്ളാടെ കയ്യിലാണ് പക്ഷേ ജീവിതത്തിൽ അള്ളാഹു നൽകിയ ഒരു പരീക്ഷണത്തെ നമ്മൾ സഹിച്ചാൽ കബൂലാണ് എന്ന് ഉറപ്പാണ്
الله أبند مومبيل نورنا نركان ولا رأفسنا الله تري أن سطتي بشواسك هذا أني رياض الله هو براي عندنا هذا عندنا يبود مري كاريتة نملو بوسيتيفاي تشندك يد كاريتة بوسيتيفاي تشندك يا أنا بالبود براي أرند بوسيتيفاي تشندك ترى جيبي كامبت يا أنا بود براي ساترقلك بندى كاري ماي دواجي كارنام نمطة بيجيتين نادت ترى نمطة ساترقلان ഇപ്പോ ഞാൻ വീടാൻ വേണ്ടി ഒരുത്തൻ കാത്തു നിൽക്കുക ഇവൻ എപ്പോ ഒന്ന് വീഴും എന്ന് കാത്തു നിൽക്കാണ് എന്റെ ശത്രു അപ്പൊ എന്റെ മനസ്സിൽ അള്ളാഹു അവന്റെ മുമ്പിൽ വീഴാൻ പാടില്ല എനിക്ക് അവന്റെ മുമ്പിൽ വിജയിക്കണം ഇസ്സത്തോടെ നിൽക്കണം എന്ന ഒരു പോസിറ്റീവ് എനർജി എനിക്ക് വാശി തന്നത് എന്റെ ശത്രുവാണ് അപ്പൊ ദുആ ചെയ്യണം അള്ളാഹു എന്റെ ശത്രുവിന് ദീർഘായി സാഫിയത്തോടു കൂടി കൊടുക്കണേ അള്ളാഹുവേ ധാരാളം ശത്രുക്കൾ എനിക്ക് തരണേ അള്ളാഹുവേ ദുആ ചെയ്യണം അതുകൊണ്ടാണ് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യരുത് ശത്രുക്കൾക്കെതിരെ ദുആ ചെയ്യരുത് അവര് നമ്മുടെ ജീവിതത്തിന്റെ വിജയത്തിന്റെ പോസിറ്റീവ് പോയിന്റ് ആണ് മാഷാഅല്ലാഹ് സുബ്ഹാനല്ലാഹ് അല്ലാഹു നമുക്ക് നല്ല ചിന്തകൾ തരട്ടെ എന്താ ആമീൻ പറയാത്ത നല്ല ചിന്ത തരട്ടെ നിങ്ങൾ കുരുമുളകിന്റെ വിലയും നോക്കി രാവിലെ വൈകുന്നേരം ഇങ്ങനെ ഇരുന്നാൽ മതി ഈ കാര്യം ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട നിങ്ങൾ കുരുമുളകിന് വില ഇടിഞ്ഞോ ഏലക്കാക്ക് കൂടിയോ ഈ രണ്ട് വർത്താനല്ലാതെ മൂന്നാമതൊരു വർത്താനം നമുക്കില്ല അതല്ല ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ടത് സ്വർഗമാണ് അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ കാരണം ജീവിതത്തിൽ പരീക്ഷണങ്ങൾ സ്വാഭാവികമാണ് അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യ അള്ളാഹു പറയുന്നുണ്ട് മനുഷ്യ നിന്നെ ഞാൻ പരീക്ഷിക്കും തീർച്ചയാണ് ഉറപ്പാണ് അള്ളാഹു പറഞ്ഞാൽ അത് ജീവിതത്തിൽ നടന്നിരിക്കും അതിൽ അള്ളാഹു പറയുന്നത് ഏഴ് രീതിയിൽ അള്ളാഹു നമ്മൾ പരീക്ഷിക്കും എത്ര രീതിയിൽ എത്ര രീതിയിൽ ഏഴ് രീതി എന്താ നിങ്ങളൊരു ഉറപ്പില്ലാത്ത നിങ്ങളെ നല്ല എല്ലാരും എന്നെ മുഖമൊക്കെ പരിചയമുണ്ട് 17 വർഷം കഴിഞ്ഞ് കണ്ടാൽ എനിക്ക് എല്ലാരും അറിയാം അരിക്കണ പൊടിയാണ് അപ്പത്തിരിക്കുന്ന റഷീദാണ് കളരിക്കൽ അപ്പുറത്തെ അനീഫാണനാണ് അപ്പുറത്തെ അരിബ്രാണ് വെട്ടിയാനിക്കൽ കല്ല് പിന്നെ എനിക്കറിയാം 17 വർഷത്തിന് ശേഷമാണെങ്കിലും എനിക്കെല്ലാം ഓർമ്മയുണ്ട് അള്ളാഹു നമ്മുടെ ഓർമ്മകളെ നിലനിർത്തി തരട്ടെ സൗഹൃദങ്ങളാണ് വലുത് എപ്പോഴും ജീവിതത്തിൽ എന്ത് നഷ്ടപ്പെട്ടാലും നഷ്ടപ്പെടാത്തത് സൗഹൃദങ്ങളും കടപ്പാടുകളുമാണ് അള്ളാഹു സൗഹൃദങ്ങളെ അള്ളാഹു നിലനിർത്തി തരട്ടെ പിന്നെ കാലങ്ങളിലെ വ്യത്യാസം ഉണ്ടാവും കാലങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും 17 വർഷം കണ്ടിന് മുമ്പ് കണ്ട ആളായിരിക്കില്ല ഞാൻ കാലങ്ങൾ നമ്മളിൽ പക്വത വരുത്തും കാലങ്ങൾ നമ്മളിൽ മര്യാദ വരുത്തും ഞാൻ ഈ സമയത്ത് വളരെ നന്ദിയോടെ ഉറക്കുന്ന ഒരാളുണ്ട് നമ്മുടെ അലിയാരും ഞാൻ ഇവിടെ നിന്ന് പള്ളിയിൽ നിന്നൊക്കെ മാറി ഒരു ഒരു വാശിക്കലൊക്കെ ആയിട്ട് എന്നാൽ വേറെ പള്ളി വേണമെന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ ഞാനൊന്ന് പോകാൻ നേരത്തെ അലിയാരും ഞാൻ എന്നോട് ആ സ്റ്റെപ്പിൽ വെച്ച് പറഞ്ഞൊരു മറുപടി ആ അലിയാരും കൂട്ടാണ് എന്നോട് പറഞ്ഞൊരു ഒരു ഒരു അന്ന് അദ്ദേഹം പ്രസിഡന്റാണ് എന്നോട് പറഞ്ഞു ഉസ്താദെ ഇപ്പൊ നല്ല ചോരത്തിളപ്പാണ് ഇപ്പൊ ഞാൻ പറഞ്ഞു എനിക്കങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും പറ്റൂല അലിയാരും കൂട്ടാണ് എന്നോട് പറഞ്ഞു ഇപ്പൊ നല്ല ചോരത്തിളപ്പാണ് ഉസ്താദെ കുറച്ചുകൂടിയൊക്കെ ഉസ്താദ് പഠിച്ച് പള്ളിയിലൊക്കെ പോയി ജോലിയും പറയാം കുറച്ച് വിട്ടുവീഴ്ചയും കുറച്ച് സബറും ഒക്കെ ഉണ്ടെങ്കിൽ ഒരു മഹലിൽ നിൽക്കാൻ പറ്റും പിന്നീട് ജീവിതത്തിൽ എപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളോ അഥവാ അദ്ദേഹത്തിന് ആഫിയത്തോ ആരോഗ്യവും കൊടുക്കട്ടെ എന്നിട്ടൊരു നല്ല കാരണമാണ് അദ്ദേഹം പറഞ്ഞ ഓരോ വാക്കും പിന്നീട് എൻ്റെ മേഖല മാറി ഞാൻ തിരക്കുകളിലേക്കും മഹലുകളിലേക്കും മാറുമ്പോൾ പല സങ്കീർണമായ പ്രശ്നങ്ങളിൽ നമ്മൾ തീർപ്പ് കൽപ്പിക്കേണ്ട ഒരു അവസ്ഥ വരുമ്പോൾ പലപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ വാക്കുകൾ ഇന്നും 17 വർഷം മുമ്പ് ആ സ്റ്റെപ്പ് ഒരു വെള്ളിയാഴ്ച ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞ വാക്കുറക്കുന്നുണ്ട് നമ്മുടെ കാരണവന്മാർ നമ്മുടെ തലയ്ക്ക് മുതിർന്നവർ അവർ നമുക്ക് പറയുന്ന വാക്കുകൾ സത്യമാണ് ആദ്യം ചവർക്കും പിന്നെ മധുരിക്കും ആ വാക്കുകൾക്ക് നല്ല മധുരമാണ് നമ്മുടെ ജീവിതത്തിൽ ഒത്തിരി വിജയത്തിനത് കാരണമോ അള്ളാഹു നമ്മളെ നല്ലവരാക്കി തീർക്കുമാറാകട്ടെ അള്ളാഹു പറയുന്നു ജീവിതത്തിൽ അള്ളാഹു നമ്മുടെ കാരണവന്മാർ നമ്മുടെ തലമുതിർന്നവർ അവർക്കൊക്കെ അള്ളാഹു ആഫിയത്തും ആരോഗ്യവും കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് അള്ളാഹു പറയുന്നുണ്ട് ഏഴ് രീതിയിൽ നിന്നെ ഞാൻ പരീക്ഷിക്കും ഇന്ന് നമുക്ക് പരീക്ഷണം പറയാം നാളെ ഈ പരീക്ഷണങ്ങളുടെ കാരണം എന്താണ് ആ പരീക്ഷണങ്ങളെ തരണം ചെയ്യാനുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ് രണ്ട് പാർട്ടായിട്ട് നമുക്ക് പറയാം അള്ളാഹു സ്വീകരിക്കട്ടെ ഒന്ന് എണ്ണി പഠിച്ചോണം കേട്ടോ പഠി ഞാൻ ഇടയ്ക്കിടയ്ക്ക് ചോദിക്കും ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിൽ കഠിനമായ പരീക്ഷണങ്ങൾക്ക് വിധേയനായ അള്ളാഹുവിന്റെ ഏറ്റവും നല്ല അടിമ
അല്ലാഹു പറയാണ് മനുഷ്യ ഈ ഏഴ് പരീക്ഷണം പറയുമ്പോൾ ഇതിൽ ഏതെങ്കിലും ഒന്ന് ജീവിതത്തിൽ ഉണ്ടാവാത്ത ആരുമില്ല. സഹോദരങ്ങൾ സഹോദരിമാര് ധാരാളം ഉണ്ട്, നാളെ കുറച്ചുകൂടി സൗകര്യം സംഘാടകർ ഒരുക്കണം. സഹോദരിമാര് ധാരാളമുണ്ട്, ഒന്നര വർഷം എനിക്ക് രുചികരമായ ഭക്ഷണം തന്ന ധാരാളം ഉമ്മമാർ അല്ലാഹു അവർക്കൊക്കെ നല്ല ആഫിയത്തും ആരോഗ്യവും ജീവിതത്തിൽ പറക്കത്ത് നൽകുമാറാകട്ടെ. അല്ലാഹു പറയുകയാണ് വല നബിലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫി വൽ ജൂഇ വ നഖസിൻ മിനൽ അമാൽ വൽ ഔഫുസി വ സമറാതി വ ബശ്ശിരിസ് സാബിരീൻ. അല്ലാഹു പറയാണ് മനുഷ്യാവല നബിലുവന്നക്കും, തീർച്ചയായും നിന്നെ ഞാൻ പരീക്ഷിക്കും. ഏതാനും പ്രതിസന്ധികളും പ്രയാസങ്ങളും ജീവിതത്തിൽ സുഖവും ദുഃഖവും ഒക്കെ നിന്നെ തേടിയെത്തുന്ന ജീവിതത്തിൽ അല്ലാഹു പറയാ നിന്നെ ഞാൻ തീർച്ചയായും പരീക്ഷിക്കും മാനവാ. എന്തുകൊണ്ടാണ് പരീക്ഷിക്കുക? ഒന്നാമതായി റബ്ബ് പറയുന്നത് അല്ലാഹു നിങ്ങളെ ഭയം കൊണ്ട് പരീക്ഷിക്കുമെന്ന്. നാനാ ഭാഗത്തു നിന്നും ഭയത്തിന്റെ കരിമേഘങ്ങൾ മുസ്ലിം സമുദായത്തിന്റെ പേരിൽ ഉരുണ്ടുകൂടുകയും ഏത് സമയത്തും ഒരു അപകടത്തിലോട്ട് കടന്നു പോകുന്ന ആപസൂചനകളുമായി സമുദായം ഒരു വല്ലാത്ത മുൾമുനയിൽ നിൽക്കുന്ന അവസ്ഥയിലേക്ക് നിങ്ങളെ ഞാൻ കൊണ്ടുപോകുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. ഒരവസ്ഥയെ രാഷ്ട്രീയമായ സാഹചര്യങ്ങളെ ഞാൻ വിശകലനം ചെയ്യുന്നില്ല. ഇറാഖിലെയും സിറിയയിലെയും ചെച്ചിനയിലെയും ബോസ്നിയയിലെയും സൊമാലിയയിലെയും എന്ന് വേണ്ട, ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ അടിച്ചമർത്തപ്പെടുന്ന സമുദായത്തിന്റെ മുകളിലൂടെ മൂളിപ്പായുന്ന ബോംബർ വിമാനങ്ങളുടെ മുകളിലൂടെ ഏത് സമയത്തും പീഡിതമായ സാഹചര്യങ്ങളെ തടന്നു പോകുന്ന, സിറിയയിലെ അലപ്പോവിൽ കൂട്ടക്കുരുതുകൾ ചെയ്യപ്പെടുന്ന, ഏത് സമയത്തും വെടിയുണ്ടകളുടെ നിഴലിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തിന്റെ ജീവിതം, ആ ജീവിതമാണ് ഇറാഖിലെ മുസ്ലിമീങ്ങളുടെ ജീവിതം, സിറിയയുടെ ജീവിതം. അല്ലാഹു അതിൽ നിന്ന് നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. രാവിലെ പത്രമാധ്യമങ്ങൾ മുഴുവനും അടിക്ക് തിരിച്ചടി എന്ന വെണ്ടക്കാച്ചരത്തിൽ നിരത്തുമ്പോഴും ഇന്ത്യ രാജ്യത്തിന്റെ ശിരോഭാഗമായ കാശ്മീരിന്റെ അതിർത്തിയിൽ വെടിയൊച്ച മുടങ്ങുമ്പോഴും ഒരു രണ്ടാം ഇന്ത്യ പാക് യുദ്ധത്തിന്റെ ഭീതിയിലേക്ക് കടന്നു പോകുമ്പോഴും ഈ സമൂഹം മുഴുവനും വല്ലാത്തൊരു ഭീതിയുടെ അവസ്ഥയിലാ. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ശത്രുതകൾ ഒരു രാജ്യത്തിന്റെ പുരോഗതിക്ക് തടസ്സം നിൽക്കുന്നതാണ്. ഒരു യുദ്ധം ഒരിക്കലും ഒരു സമൂഹത്തിന് അഭിലഷണീയമല്ല. അല്ലാഹു നമ്മുടെ സമൂഹത്തെ നമ്മുടെ രാജ്യത്തെ അല്ലാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. എപ്പോഴും നമുക്ക് ദുആ ചെയ്യണം, അല്ലാഹു സമാധാനത്തിൽ നിലനിർത്തുമാറാകട്ടെ. ഒരു യുദ്ധത്തിന്റെ സാഹചര്യം ഒരു രാജ്യത്തിനും അഭിലഷണീയമല്ല എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് അല്ലാഹു പറയാണ് നിങ്ങളെ ഞാൻ ഭീതി കൊണ്ട് വല്ലാതെ പരീക്ഷിക്കുമത്രേ. രണ്ടാമത്തേത് പറയുന്നതേരാ, അല്ലാഹു പറയുന്നു വൽ ജൂഇ, പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന് അല്ലാഹുവിന്റെ വിശുദ്ധ ഖുർആൻ. അല്ലാഹു പറയാ നിങ്ങളെ ഞാൻ പട്ടിണി കൊണ്ട് പരീക്ഷിക്കും. ഈ പരീക്ഷണത്തെ കുറിച്ച് ഞാൻ എന്റെ സദസ്സിനോട് പറയുമ്പോ ഇന്ന് ഈ തൂക്കുപാലത്തെ എല്ലാ പട്ടംകോളനി മേഖലയിലെ ഒരു വീട്ടിൽ പോലും ഇന്ന് പട്ടിണി കൊണ്ട് അല്ലാഹു പരീക്ഷിച്ചിട്ടില്ല. ഒരു കാലഘട്ടം നമ്മുടെ സ്കാരടമന്മാരോട് ചോദിച്ചാൽ പറയും ഒരു നേരത്തെ ഭക്ഷണത്തിന് ഗതിയില്ലാതെ മുളയറിയിട്ടിട്ട് ഭക്ഷണം കഴിച്ചിരുന്ന ഒരു പട്ടിണിയുടെ കാലമുണ്ട്. ആ കാലത്തിലേക്ക് നമ്മുടെ കാലം തിരിച്ചു പോയാൽ അല്ലാഹു പറയാ കൊടും പട്ടിണി കൊണ്ട് നിങ്ങളെ ഞാൻ പരീക്ഷിക്കുമെന്ന്. ആ പരീക്ഷണം ജീവിതത്തിലെങ്ങാനും സംജാതമായാൽ ആരും അറിയാതെ പട്ടിണി കിടക്കുന്ന എത്രയെത്ര നിരവധി അനവധി ആയിരങ്ങളുണ്ട്. ആ പരീക്ഷണം എങ്ങാനും വന്നു പോയാൽ ആ പരീക്ഷണങ്ങൾ ജീവിതത്തിൽ അനുഭവിച്ച നേതാവാണ് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ. ഒരു ദിവസം അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രിയിൽ തഹജ്ജുദ് വേണ്ടി എഴുന്നേൽക്കുമ്പോ തന്റെ വീട്ടിൽ നിന്ന് പേരക്കിടാങ്ങളുടെ കരച്ചിൽ കേൾക്കുകയാണ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമ. ചോദിച്ചു പ്രിയപ്പെട്ട മകള് ഫാത്തിമയോട്, ഫാത്തിമ എന്തേ മക്കള് കരയുന്നത് മോളെ? ഫാത്തിമ റളിയല്ലാഹു തആലാണ് മറുപടി പറഞ്ഞത്, അൽ ജുഇ യാ റസൂലല്ലാഹ്. അവർക്ക് വിശന്നിട്ടാണ് നബിയെ, പാതിര സമയത്ത് വിശന്നിട്ട് ഉറക്കം വരാതെ പിഞ്ചു കുഞ്ഞുങ്ങള് കരയാ. തൂക്കുപാലത്തെ പെങ്ങളെ, ഇങ്ങനൊരു അവസ്ഥ നിന്റെ ജീവിതത്തിൽ നീ അഭിമുഖീകരിച്ചിട്ടുണ്ടോ? അഭിമാന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ
فاتيما رضي الله عنه ود برضو فاتيما أبارك كذكان ونوميله وبا ينال أبارك موله باله كذك موله فاتيما رضي الله عنه ود موله باله كذك أمبرانيد حبيبا يا مطمارينو كوري كديم بفادينا ويننن سبت ديل أذا كيبدت ستهنجل غل كومبو حبيبا يا نبي دنغل تيرينو كوي وادل بديل مغام غل صدق بريء بطة فن موله بطة كريا يندا فن موله قد كذا كذا يا يتند بريء بطة وحي ودر مغل برانج واق أبين بعالة سموك تند كونغريت سود تلند نريادة كي يا نوغيريري فنجن اتتر خطلي غل دا فين أمبرانغل سكام ديدي على يونا آدم برتليك كذين جمان إننا ليدا إسلام إند دين مران آدم برت واري فرند سموك تودنا نورمي بيكوعيا الله أنتر سولند فن موله برانج وحا مره بالو كذكنا دعنيا رند ما سماي بريء بطة موله بچنان غدي جد رند ما سماي بطن غدنا كارنا دال وحان مغلد استانتيل موله بان بوله بطي فوي وحا يمنا مغدي يا فاطمة بيبي مر بدي برا يمبو رند ما سماي بچنان غدي جد موله بال بوله بطي فوي مغلد كارنبو حبيبا يا نبي دعنا كورا كمان نيليا رأبيل سبعي غدنا ഉഹദ് മരണ സ്വർണ്ണമാക്കി തരട്ടെ നബിയേ വേണ്ട വേണ്ട
വേണ്ട വേണ്ട എനിക്ക് ഈ സ്വർണ്ണ കുമ്പാരങ്ങൾ വേണ്ട സ്വർണ്ണമാക്കി കൊടുക്കാമെന്ന് പറഞ്ഞിട്ട് സ്വർണ്ണം വേണ്ടെന്ന് പറഞ്ഞ് ഹലാലായ ഭക്ഷണത്തിന് അധ്വാനിച്ചതാരാ ആ പ്രവാചകനാണ് സർവലോകത്തിനും അനുഗ്രഹീതമായി വന്ന 2.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിശാല വിസ്തൃതമായ മക്ക രാജ്യത്തിന്റെ അധിപതിയായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഞാൻ ഈ സംഭവം പറഞ്ഞത് എന്തെന്നറിയോ എന്നെ കേൾക്കാനത്തെ പ്രിയപ്പെട്ട ആൺകുട്ടികളോടാണ് സ്വന്തം മകളും മക്കളും പട്ടിണി കാരണത്താൽ രാത്രിയിൽ ഉറക്കമില്ലാതെ കരഞ്ഞിട്ടും പട്ടിണി കൊണ്ട് പരീക്ഷിക്കപ്പെട്ടിട്ടും തന്റെ മകൾക്ക് ഹലാലായ ഭക്ഷണമല്ലാതെ ഹറാമിന്റെ ഒരു ഭക്ഷണം കൊടുക്കാട് ഈത്തപ്പഴ തോട്ടത്തിൽ ചുമടെടുത്തിട്ട് തന്റെ വീട് പോറ്റിയ ഹബീബായ നബി തങ്ങളുടെ ജീവിതം പഠിക്കുക ഏത് പട്ടിണി വന്നാലും പ്രയാസം വന്നാലും ഹറാമിനെ കുറിച്ച് ചിന്തിക്കരുത് ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കരുത് പലിശയെ കുറിച്ച് ചിന്തിക്കരുത് ഏത് പ്രതിസന്ധി വന്നാലും പട്ടിണി കിടന്ന് മരിക്കേണ്ടി വന്നാലും അള്ളാഹു എനിക്ക് ആരോഗ്യം തന്നിട്ടുണ്ട് ആരോഗ്യം കൊണ്ട് അധ്വാനിച്ചിട്ട് ഞാൻ എന്റെ കുടുംബത്തിന് ജീവിക്കുന്നവർക്ക് ഹലാലായ ഭക്ഷണം കൊടുക്കുമെന്ന് പറഞ്ഞു കൊടുക്കാൻ അള്ളാഹുവേ ഇതുവരെ അന്നം തന്നത് നീയാണ് ലോകത്തുള്ള പക്ഷിപ്രവാദികളുടെയും മനുഷ്യന്റെയും ഭക്ഷണം പടച്ചറപ്പിന്റെ കയ്യിലാ അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരാ ഒരൽപ്പം പ്രയാസം വരുമ്പോൾ ഹറാമിലേക്ക് പോകുന്ന ലോട്ടറിയെ കുറിച്ച് ചിന്തിക്കുന്ന പലിശയെ കുറിച്ച് ചിന്തിക്കുന്ന ഇല്ലമില്ലാ സാമ്പത്തികമായ ടൈറ്റൊക്കെ പടച്ചറപ്പ് നൽകുന്നതാ ഇനി ഞാനൊരു ഹദീസ് നിങ്ങൾക്ക് പറഞ്ഞു തരട്ടെയോ ഈ കൊത്തുകുപാലത്തെ അങ്ങാടിയില് 100 കിണ്ടലിന്റെ ചാക്കെടുത്തിട്ട് തോളിൽ വെക്കുന്ന ചുമട്ടുകാരനില്ലേ ചീനി കച്ചവടം നടത്തുന്നവനില്ലേ കുരുമുളകിന്റെ ചാക്ക് വിളക്കുന്നവനില്ലേ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഈ തോട്ടത്തിലും പറമ്പിലും കിളയ്ക്കുന്നവനില്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാ ആരെങ്കിൽക്കെങ്കിലും അങ്ങാകും 3 പെൺമക്കളെ കൊടുക്കുകയോ അല്ല അതല്ലെങ്കിൽ 3 സഹോദരിമാരെ കൊടുക്കുകയോ ആ 3 പെൺമക്കളെ കെട്ടിച്ചു വിടാൻ അവരെ പഠിപ്പിച്ചു വിടാൻ ഭക്ഷണം കൊടുക്കാണ് ഒരു പിതാവ് പോയി കട്ടപ്പെട്ടാൽ 3 സഹോദരിമാരെ കെട്ടിച്ചു വിടാൻ അവർക്ക് തർബിയത്ത് കൊടുക്കാൻ ഒരു സഹോദരൻ കട്ടപ്പെട്ടാൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ അവൻ ഓട്ടോറിച്ച ഓടിച്ചാൽ ഫഹുവക്കൽ മുജാഹിദി ഫീ സബീലില്ലാ അവൻ അല്ലാഹുവിന്റെ മാർഗത്തിൽ ജിഹാദ് ചെയ്തവനെ പോലെയാ തന്റെ പെൺമക്കളെ കെട്ടിച്ചു വിടാൻ ഓട്ടോറിച്ച ഓടിച്ചാൽ ഓടിക്കുന്ന സമയം മുഴുവനും അവരുടെ മുജാഹിദിന്റെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി രക്തസാക്ഷിത്വം വഹിച്ചവന്റെ പ്രതിഫലമാ തന്റെ ഭാര്യക്കും മക്കൾക്കും ഹലാലായ ഭക്ഷണം കൊടുക്കാൻ തോട്ടത്തിൽ പോയി മൺവെട്ടുകൊണ്ട് കിളച്ചിട്ട് വൈകുന്നേരം കിട്ടുന്ന പൈസ കൊണ്ട് തന്റെ ഭാര്യ മക്കൾക്ക് ഹലാലായ ഭക്ഷണം കൊടുത്താൽ അവൻ ബദറിൽ പങ്കെടുത്ത ഉഹദിൽ പങ്കെടുത്ത ഹന്ദക്കിൽ പങ്കെടുത്ത അസ്ഹാബു നബിയിൽ മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രതിഫലമാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ ഏത് പട്ടിണിയും ഏത് പരീക്ഷണവും വന്നാലും അല്ലാ കിട്ടപ്പെടാത്തത് ചെയ്യരുത് അല്ലാ കിട്ടപ്പെടാത്തത് ചെയ്യരുത് എത്ര പട്ടിണി അനുഭവിച്ചു ഒരു ദിവസം ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സലാത്തില്ലെങ്കില്ല ഞാൻ നാട്ടുവർത്താനം തന്നെ പറയാത്തൊരു വിഷയം പറയണമെന്നൊരു കർക്കശ നിർബന്ധന നിർബന്ധ ബുദ്ധി എനിക്കുള്ളത് കൊണ്ടാണ് നിങ്ങൾ സഹരിച്ചില്ലെങ്കിൽ ഇല്ല വാഹന ദവാൻ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ അള്ളാഹു ബോധം തരട്ടെ അതോ ഇനി ശാസ്ത്രം പറയണോ ഇതും അതിനപ്പുറം ഇനി ഇനി പറയാൻ പോണോ ഇതിന് രസകരമാണ് പൊന്നുമനെ അധ്വാനിക്കുന്നതിന് അള്ളാഹുവിനെടുക്കൽ പ്രതിഫലം ഭാര്യയും മക്കളെയും തർബിയത്ത് ചെയ്യാൻ അവരെ കെട്ടിച്ചു വിടാൻ ഒരുത്തൻ അവൻ അധ്വാനിച്ചാൽ അള്ളാഹുവിന് നൽകുന്ന പ്രതിഫലം സഹാബത്തിന്റെ പ്രതിഫലമാണ് നമ്മൾ എന്തിനാ ലോട്ടറിയെ കുറിച്ചും പലിശയെ കുറിച്ചും ചിന്തിക്കുക ഇതെന്റെ റബ്ബ് തന്നതാണ് ഇന്നാലില്ല ഇന്നയിലേ ഹറാജീവ് ഇന്നാലില്ല ഞാൻ അള്ളാഹുവിനുള്ളതാണ് ഞാൻ നിന്റെ അടിമയാണ് അള്ളാഹുവേ അടിമയുടെ കാര്യത്തിൽ എന്ത് തീരുമാനം എടുക്കാൻ ഉടമയ്ക്ക് അവകാശമുണ്ട് നിനക്കെന്നെ പരീക്ഷിക്കാം നിനക്കെന്നെ സന്തോഷപ്പെടുത്താം എന്താണെങ്കിലും
എന്താണെങ്കിലും റദീന ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീന വബി മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലൻ ബനിക്കി. എന്താണെങ്കിലും എനിക്ക് തൃപ്തിയാണ്. എന്തിനാ നമ്മളിങ്ങനെ ബേജാറാവുന്നു? ഒരു ബേജാറാവേണ്ട കാര്യമില്ല. അള്ളാഹു നമുക്ക് ബോധം തരട്ടെ, അള്ളാഹു നമുക്ക് ബോധം തരട്ടെ. ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ, ഇത്രയും പോരാ. ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു ദിവസം വീട്ടിലിരിക്കുമ്പോ ഫാത്തിമ റളിയല്ലാഹു തആല കടന്നു വന്നു. കയ്യിലൊരു പകുതി റൊട്ടിക്കഷ്ണം ഇരിക്കുന്നുണ്ട്. ചോദിച്ചു, മോളെ ഇതെന്താണ് മോളെ, മോളെ ഇതെന്താണ് മോളെ? ഓ അപ്പാ വാപ്പാ, ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് നിന്ന് മാവ് കടച്ചിട്ട് ഞാൻ തന്നെ റൊട്ടി ഉണ്ടാക്കിയതാണ്. ഇത് ഞാൻ എന്റെ കൈ കൊണ്ട് മാവ് കടച്ചിട്ടുണ്ടാക്കിയ റൊട്ടിയാണുപ്പാ. ഈ ഒരൊട്ട റൊട്ടിയെ ഇന്ന് എന്റെ വീട്ടിലുള്ളൂ. ഞാനും എന്റെ ഭർത്താവായ അലിയും അത് തിന്നാൻ പോയപ്പോ എനിക്കെന്റെ ഉപ്പാനെ ഓർമ്മ വന്നു, എനിക്കെന്റെ വാപ്പയെ ഓർമ്മ വന്നു. നമ്മള് സുഭിക്ഷതയിൽ കഴിയുമ്പോ നമ്മുടെ വാപ്പയും ഉമ്മയും കഷ്ടപ്പാടിൽ കഴിയുക പാടില്ല സഹോദരങ്ങൾ. ഓർമ്മ വരണം നമുക്കവരെ, അവരെ എങ്ങനെയാണ് മറക്കാൻ കഴിയുക? വാപ്പ എനിക്ക് ഓർമ്മ വന്നു, എന്റെ ഉപ്പയെ ഞാൻ വയറ് നിറച്ച് ഭക്ഷണം കഴിച്ചപ്പോ. ഇന്ന് നമ്മൾ വയറ് നിറച്ച് ഭക്ഷണം കഴിക്കുമ്പോ നമുക്കൊരു നേരത്തെ ഭക്ഷണം തരാൻ മൂന്ന് നേരം പട്ടിണി കിടന്ന ഉമ്മയെ നമ്മൾ എന്തേ മറന്നുപോയി. നമ്മുടെ ഉമ്മ മൂന്ന് നേരം അവര് പട്ടിണി കിടന്നിട്ട് അവര് നമുക്ക് ഭക്ഷണം തന്നു, എന്തേ നമ്മൾ ഉമ്മയെ മറന്നത്? ലോകത്ത് എവിടെ എത്തിയാലും എന്തേ നീ ഉമ്മയെ മറന്നത്? എന്റെ പൊന്നുമോനെ മറക്കാൻ കഴിയാത്ത ചില ഓർമ്മകളുണ്ട് ജീവിതത്തിൽ, ആ ഓർമ്മകൾ വളരെ വലുതാണ്. അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾ കാഫിയത്ത് കൊടുക്കട്ടെ. ഉമ്മയേക്കാൾ വലിയ എഞ്ചിനീയർ ആരാ കണ്ടിട്ടുണ്ട്? ഉമ്മയേക്കാൾ വലിയ എഞ്ചിനീയർ ഉണ്ടോ? ഉമ്മയേക്കാൾ വലിയ ഡോക്ടർ ആരാ? മോനെ, പുറ്റുഭാഗത്ത് ചെറുപ്പകാലത്ത് ഞാൻ കളിപ്പാട്ടം കൊണ്ട് കളിക്കുമ്പോ കയ്യിലിരുന്ന കളിപ്പാട്ടം താടവീണ ചിതറുമ്പോ കളിപ്പാട്ടത്തിന് മുമ്പിലിരുന്ന് പൊട്ടിക്കരയവേ ഓടി വന്ന് ചിതറിപ്പോയ കളിപ്പാട്ടം എടുത്ത് ഒരല്പസമയം കൊണ്ട് നേരെയാക്കി പൊന്നുമോനെ കളിച്ചോ എന്ന് പറഞ്ഞിട്ട് എന്റെ കയ്യിൽ വെച്ച് തന്ന എന്റെ ഉമ്മയേക്കാൾ വലിയ ജീവിതത്തിൽ കണ്ടിട്ടില്ല. മുട്ടത്തോടി കളിക്കുമ്പോ കാല് തട്ടി താടവീടവേ കാലിന്റെ മുട്ട് പൊട്ടിയിട്ട് പൊട്ടിക്കരയുമ്പോ ഓടി വന്നിട്ട് തൊട്ടടുത്ത് നിന്ന പച്ചില പറിച്ച് കയ്യിൽ വെച്ചിട്ട് അത് നന്നായിട്ട് തിരുമ്മി ഒരൽപ്പം തുപ്പലും ചേർത്ത് എന്റെ മുറിവിലേക്ക് വെച്ച് കെട്ടി തന്നിട്ട് കൺമണിയെ എന്ന് പറഞ്ഞ് എന്നെ ആശ്വസിപ്പിച്ചെന്റെ ഉമ്മയേക്കാൾ വലിയൊരു ഡോക്ടറെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. വാപ്പ ഒരു കോടതിയാണ്. വാപ്പയുടെ കോടതിയില് വാപ്പ പിടിച്ചിട്ടും മറുകയില് ചൂരലുമായി എന്തിനു ചെയ്തടാ, ഏതിനു ചെയ്തടാ എന്ന് വാപ്പടിക്കാൻ ചൂരലും ഓങ്ങി നിൽക്കവേ ഉമ്മാ നടുക്കളയിലേക്ക് നോക്കി അവസാന വട്ട വിളി വിളിക്കുമ്പോ അടുക്കളയിൽ നിന്നോടി വന്ന് വാപ്പയോട് തർക്കിച്ച് ജയിച്ച് വാപ്പാന്റെ ചൂരലിൽ നിന്ന് എന്നെ വിളിച്ച് മോചിപ്പിച്ചു കൊണ്ടുപോയ എന്റെ ഉമ്മയേക്കാൾ വലിയൊരു വക്കീലിനെ പിന്നെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. പിന്നെങ്ങനെയാണ് മക്കളെ ഇവരെ നമ്മൾ നമ്മുടെ സുഭിക്ഷതയിൽ ഓർക്കാതെ പോയത്? നിന്നേക്കാൾ വലിയ എന്തേ മോനെ, നീ അനുഭവിക്കുന്ന തണലിൽ നിന്ന് നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ്, നിന്റെ വാപ്പ അനുഭവിച്ച വെയിലാണ് നീ ഇന്ന് അനുഭവിക്കുന്ന തണലെന്ന് തിരിച്ചറിയാൻ ഈ അങ്ങാടിയിൽ എന്റെ ഉപ്പ എത്രയാണ് കട്ടപ്പെട്ടത്. ലോകത്തേത് സെവൻ സ്റ്റാർ ഹോട്ടലിൽ കിടന്നാലും ദുബൈ രാജാവിന്റെ സഭയിൽ പാലസിൽ ഇരുന്നാലും നട്ടപ്പെടുന്ന ചില ഓർമ്മകളുണ്ട്. വല്ലാതെ വല്ലാതെ മഴയത്ത് കിടന്ന് കുളിച്ച് കളിച്ച് അവസാന ഈറണണിഞ്ഞ മുടിയുമായി കയറി വരുമ്പോ ഓടി വന്നിട്ട് കൈ കൊണ്ട് ഇങ്ങനെ ചേർത്ത് നെഞ്ചിലേക്ക് പിടിച്ചിട്ട് കൺമണിയെ തലയിൽ വെള്ളം നിന്നാൽ പനി പിടിക്കും മോനെ എന്ന് പറഞ്ഞ് തലയിൽ കിടന്ന അടുക്കളയുടെ ദുർഗന്ധമുണ്ട തലമുണ്ടെടുത്തിട്ട് ഉമ്മ നമ്മുടെ തല തോർത്തി തന്ന ഒരു ബാല്യകാലം. ആ ഉമ്മയുടെ തലമുണ്ടിന്റെ ഗന്ധം ലോകത്തെ ഒരു പെർഫ്യൂമിനും അത്രയും വലിയ ഗന്ധം തരാൻ കഴിയില്ല. ഉമ്മയുടെ അടുക്കളയുടെ കരിയുടെ ദുർഗന്ധമുള്ള ഒരു നേരിയത് വെച്ച് നമ്മുടെ തലതോത്തി തന്ന ഒരു ഓർമ്മയുണ്ട്. അതിന് പകരം വെക്കാൻ പറ്റുന്ന ഒരു ഓർമ്മ ലോകത്തിലുണ്ടാവില്ല. പിന്നെ എങ്ങനെയാണ് നമ്മളവരെ സുഭിക്ഷതയിൽ മറക്ക? അള്ളാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ആഫിയത്തും ആരോഗ്യവും കൊടുക്കട്ടെ. മരിച്ചവർക്ക് അള്ളാഹു ഖബർ വിശാലമാക്കി കൊടുക്കട്ടെ. അവരെത്രയാണ് നമുക്ക് വേണ്ടി സഹിച്ചത്. ഇന്ന് നമ്മൾ അനുഭവിക്കുന്ന തണൽ മുഴുവനും അവര് കൊണ്ട വെയിലാണ്, ഉറപ്പാണ്. ഇന്ന് നമ്മുടെ ഉറക്കം മുഴുവനും അവർ നമുക്ക് വേണ്ടി ഉറക്കം ഉളച്ചതാണ്.
അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിച്ചതാ അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ അവരെത്ര രാത്രി നിനക്കുറക്കമൊഴിഞ്ഞതാ അവർക്കുള്ള നെഞ്ചും മെത്ത പോൽ വിരിച്ചിട്ടതാ അല്ലാഹു നമ്മുടെ സുഭിക്ഷതകളിൽ നമ്മുടെ മാതാപിതാക്കളെ മറക്കാതിരിക്കാനുള്ള മനസ്സ് അല്ലാഹു നൽകട്ടെ അല്ലാഹു നൽകട്ടെ അല്ലാഹു നൽകട്ടെ ഇന്ന് നമ്മുടെ ലോകത്തിന് മാതാപിതാക്കൾ വേണ്ട അവർക്കിന്ന് അവര് മാത്രം മതി അവരിലേക്ക് അവർ ഒരുമിച്ച് ഒതുങ്ങിക്കൂടുകയാണ് ബന്ധങ്ങൾക്ക് ലോകം ബന്ധമില്ല ബന്ധങ്ങൾക്ക് വലിപ്പമില്ലാത്തൊരു ലോകത്ത് പിന്നെ ജീവിതത്തിന് വലിയ രസക്കൂട്ടുകൾ ഉണ്ടാവില്ല നമ്മളെ ഇന്ന് ഏറ്റവും സന്തോഷപ്പെടുത്തുന്ന കാഴ്ച ഏതെന്ന് അറിയൂ ഏതാ അല്ലാഹു നമ്മുടെ മാതാപിതാക്കൾക്ക് ദീർഘായുസ് നൽകട്ടെ ഒരു കാര്യം നിങ്ങൾ പ്രത്യേകം ദുആ ചെയ്തോളി എന്റെ ഇടയിൽ ഓർമ്മിപ്പിക്കുകയാണ് നമ്മുടെ മാതാപിതാക്കൾ ശ്വാസം വിടാൻ കഴിയാതെ കട്ടിലിൽ കിടക്കുന്നവരാണെങ്കിലും അവർക്ക് അവരുടെ തടിയിൽ തൊണ്ടയിൽ ശബ്ദമുള്ളിടത്തോളം കാലം നമ്മൾ മോനാണ് അവര് മരിച്ചാ പിന്നെ നമ്മൾ മകനല്ല ആണോ സന്ധ്യാസമയത്ത് കയറി വരുമ്പോ വാതിൽ പെരുമാറ്റം കേൾക്കുമ്പോ മോനെ എന്നകത്ത് നിന്നൊരു വിളി കേൾക്കണമെങ്കിൽ അവര് ജീവിച്ചിരിക്കും അവര് മരിച്ചാൽ പിന്നെ നമ്മൾ മോനെ എന്ന് വിളിക്കാൻ ലോകത്താരാവുള്ളത് വയസ്സായാലും എത്ര ആവശ്യതയിലാണ് ഇവാളിന്റെ തിരക്കിന്റെ ഒക്കെ ഇടയിൽ വീട്ടിൽ പോയിരിക്കുമ്പോ കാണുന്ന ഒരു വലിയ കാഴ്ച എന്താണെന്നറിയോ നമ്മുടെ മക്കളെടുത്തിട്ട് നമ്മുടെ ഉമ്മ മടിയിൽ വെച്ച് മുത്തം കൊടുക്കുമ്പോ അത് അകലേന്ന് കണ്ടു നിൽക്കുന്ന നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു കുളിരുണ്ട് നമ്മുടെ ഭാര്യയെ ചേർത്ത് ഇട്ടിരുത്തിയിട്ട് നമ്മുടെ ഉമ്മ ആ ഭാര്യയോട് കുശലം പറയുമ്പോ അത് കണ്ടു നിൽക്കുന്ന നമ്മൾ അനുഭവിക്കുന്ന ഹൃദയത്തിന്റെ ഒരു സുഖമുണ്ട് അല്ലാഹു സുഖം നമുക്ക് നൽകി അനുഗ്രഹിക്കട്ടെ അതാ പറഞ്ഞ ആരെങ്കിലും രാവിലെ എഴുന്നേറ്റുമ്പോ കുടുംബത്തിൽ സന്തോഷം ഉണ്ടെങ്കിൽ അവനാ ഏറ്റവും വലിയ സമ്പന്നൻ പട്ടിണി കിടന്ന് പെണ്ണുങ്ങൾ പറയില്ല കഞ്ഞി കുടിച്ചിട്ടാണെങ്കിലും വേണ്ടൂല സ്നേഹം ഉണ്ടായാൽ മതി അതാണ് ഏറ്റവും വലിയ സമ്പന്നത ഏറ്റവും നല്ല സമ്പന്നത ഹൃദയത്തിന്റെ സമ്പന്നത